ജയ ജയ ജയഹേ. ഞാൻ ചിരിച്ചത് വേറൊന്നും കൊണ്ടുമല്ല ഗൈസ്. ആ പടം അങ്ങനത്തെ ഒരു പടമാണ്. അതിന്റെ പേര് നമ്മൾ പറയുമ്പോ തന്നെ അതിൻ്റെ അകത്തെ ചില സീൻ നമ്മൾ ഓർക്കും, ഓർക്കുമ്പോ തന്നെ നമുക്ക് ചിരി വരും. ആക്ച്വലി നിങ്ങൾക്ക് ഈ പടത്തിനെ പറ്റി എനിക്കൊരു ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് ചിരിക്കണം, നല്ല അടിപൊളിയായിട്ട് ചിരിക്കണം. നേരെ ഫോൺ എടുക്കുക, ബുക്ക് മൈ ഷോയ്ക്ക് അത് നോക്കുക, എവിടെ ടിക്കറ്റ് ഉണ്ടെന്ന് നേരെ ടിക്കറ്റ് എടുക്കുക, വിടുക, അത്രേ ഉള്ളൂ. വേറൊന്നും ഇതിനകത്ത് പറയാനില്ല. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയിരുന്ന് ഒരു 2.5 മണിക്കൂർ സുഖമായിട്ട് ചിരിക്കാനുള്ള വക ആ പടത്തിനകത്തുണ്ട്. ചിരിക്കാനുള്ളത് മാത്രമല്ല, നമ്മുടെ റിയൽ ലൈഫിലുള്ള പല അണ്ണന്മാർക്കും ആ പടം കണ്ടു കഴിയുമ്പോൾ നല്ല കുത്തല് കിട്ടും. കാരണം നമ്മൾ ജീവിതത്തിൽ കാണുന്ന പല ടീംസിനെ നമുക്ക് പടത്തിനകത്ത് കാണാൻ പറ്റും. വാട്സപ്പ് അമ്മാവൻ, നല്ല രീതിയിൽ ഫ്രീഡം കൊടുക്കുന്ന കലിപ്പൻ്റെ കാന്താരി, ഇങ്ങനെ പല ഐറ്റംസും നമുക്ക് ആ പടത്തിനകത്ത് കാണാൻ പറ്റും. അത് നല്ല രീതിയിൽ നമുക്ക് റിയൽ ലൈഫുമായിട്ട് കണക്റ്റ് ആകും. ഇനി ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ പെർഫോമൻസും ഒരു രക്ഷയില്ല. ബേസിലും ദർശനയും അതുപോലെ മറ്റേ ക്ലിഞ്ഞോ പിഞ്ഞോ ചേട്ടനും ദർശനയുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ചേട്ടനും നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി സാധനമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലിഞ്ഞോ പിഞ്ഞോടെ പുള്ളിയൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവല്. പുള്ളി ഈ രീതിയിലൊക്കെ, പുള്ളി കോമഡി നല്ല കിടിലനായിട്ട് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ ചിരിക്കുന്ന വേറൊന്നുമല്ല, പുള്ളിക്കാരൻ്റെ ഒരു സീൻ എനിക്ക് ഓർമ്മ വന്നിട്ട് എനിക്ക് ചിരി നല്ല രീതിയിൽ ചിരി വരുന്നു. അതാ സംഭവം, ഈ കല്യാണ വീട്ടിൽ നിന്നൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പെണ്ണിനെ പറഞ്ഞു വിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എൻ്റെ പൊന്നാളി, അങ്ങനത്തെ ഒരു സീനുണ്ട് ഈ പടത്തിനകത്ത്. അതിനകത്ത് മറ്റേ പാട്ട് പാടുന്നൊരു പുള്ളിയുണ്ടല്ലോ, നമ്മുടെ അമൃത ടിവിക്കകത്തൊക്കെ വന്നിട്ട് ക്ലിഞ്ഞോ പ്ലിഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടുന്നൊരു പുള്ളിയുണ്ട്, പുള്ളിയുടെ ഒരു കരച്ചിലുണ്ട് എൻ്റെ അളിയ. കരച്ചില് മാത്രമല്ല, കരച്ചില് മറ്റേ എക്സ്പ്രഷൻ മാത്രമല്ല, പുള്ളിക്കാരൻ പോയിട്ട് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡബ്ബും ഈ സൗണ്ടും ഈ പുള്ളിക്കാരൻ്റെ എക്സ്പ്രഷനോട് വന്നിട്ട് ഒരു രക്ഷയില്ലാത്തൊരു സീനാണത്. അത് നമുക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ നല്ല രീതിക്ക് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും, ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോയിട്ട് ഈ പടം കാണണം. നിങ്ങൾക്കത് ഭാവിയിൽ ഒരുപാട് ഉപകാരം ചെയ്യും. അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ പടം കണ്ടു കഴിഞ്ഞാൽ പറയാം, എനിക്ക് കുറച്ചുകൂടെ ഒക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ഓവറായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു പടത്തിനകത്തൊരു സ്പോയിലർ ആയിപ്പോവും. അതുകൊണ്ടാണ്. പിന്നെ ബേസിൽ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ചില സീനൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നി ഈ പുള്ളി അല്ലാണ്ട് വേറെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്ര ശരിയാവില്ല എന്ന് നമുക്ക് തോന്നുന്നു. അത്ര നല്ല രീതിയിൽ ബേസിൽ ഇത് ചെയ്തിട്ടുണ്ട്. മറ്റേ ഫിഷ് ടാങ്കിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നൊരു സീനുണ്ട് എൻ്റെ അളിയ, അതൊരു ഒരു 10-15 സെക്കൻഡ് പുള്ളിക്കാരൻ അതിൻ്റെ അടിയിൽ തന്നെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അതിന് എഴുന്നേറ്റ് വരുന്നത്. ആ ഇരിക്കുന്ന 15 സെക്കൻഡ് നമ്മൾ ചിരിച്ചോണ്ടിരിക്കും. അത്ര നല്ല രീതിയിൽ പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. ഈ പടം മുഴുവൻ ആഡ് ചെയ്തിരിക്കുന്നത് നല്ല ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, നല്ല പൂ പോലത്തെ ഇഡ്ഡലി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ നല്ല പൂ പോലത്തെ ലൈറ്റ് ഹാർട്ടഡ് കോമഡീസാണ് ഇതിനകത്ത് ഫുൾ ആഡ് ചെയ്തിരിക്കുന്നത്. മറ്റേ ഡബിൾ മീനിങ്ങോ അങ്ങനത്തെ ഒരേ ഐറ്റം ഇതിനകത്ത് കയറ്റിയിട്ടില്ല. അതല്ലാതെ തന്നെ ചിലയിടത്തൊന്നും ഡയലോഗ് പോലും ഇല്ല, ചില എക്സ്പ്രഷൻസും ചില മൂവ്മെൻറ്റ്സും മാത്രമുള്ളൂ. അത് തന്നെ കാണുമ്പോൾ നമുക്ക് നല്ല ചിരി വരും. അപ്പോൾ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പടമാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ പോയിട്ട് കാണാൻ അതിന് ഒരു കുഴപ്പമില്ല, അത് ഞാൻ ഉറപ്പ് പറയും. പിന്നെ പ്രത്യേകം പറയാനുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില അണ്ണന്മാർക്ക് ഇത് കണ്ടു കഴിയുമ്പോൾ നല്ല രീതിയിൽ കുരു പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അത് വേറൊന്നും കൊണ്ടുമല്ല, കാരണം അവർക്ക് ഇത് നല്ല രീതിയിൽ കൊള്ളും. ആ കൊള്ളുന്ന രീതിക്ക് തന്നെയാണ് ആ സാധനം എടുത്തും വെച്ചിരിക്കുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പെൺപിള്ളേർക്ക് നല്ല ഫ്രീഡം കൊടുക്കണം, അവർക്ക് ഫ്രീഡം വേണം, ആണുങ്ങളുടെ അടിമയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ട് സ്വന്തം കാര്യം വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നീ ആണുങ്ങളോട് മിണ്ടുകൂടി, നീ ആണുങ്ങളെടുത്ത് പോകൂടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കലിപ്പിറക്കുന്ന കുറെ കലിപ്പൻ സേട്ടായിമാരുണ്ടല്ലോ, അവൻ്റെയൊക്കെ മണ്ടയ്ക്ക് നല്ല കൊട്ടും കൊട്ടിയിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പടത്തിനകത്ത് കൂടുതലും പറയുന്ന ഇത് തന്നെയാണ്, പെൺപിള്ളേരുടെ ഫ്രീഡം, അവർക്ക് കിട്ടാതെ പോകുന്ന കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയുന്നത്. ഞാനിരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം കൂടുതൽ അങ്ങ് പറഞ്ഞു പോകും, പിന്നെ നിങ്ങളുടെ ആ പടത്തിൻ്റെ ആസ്വാദനത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ഞാൻ അധികം അങ്ങ് തെളിച്ച് പറയുന്നില്ല. നിങ്ങൾ എന്തായാലും ഈ പടം ഫാമിലി ആയിട്ട് പോയി കാണണം. നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ ഇത് ഞാൻ ഉറപ്പ് പറയുകയാണ്, ഈ പടത്തിന് നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ടീമിൽ പെടുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പടം വെർത്തായിട്ട് തോന്നും. ഒരിക്കലും നിങ്ങൾ കാശ് പോയി നിങ്ങൾ ചിന്തിക്കത്തില്ല. അത് ഞാൻ 100% ഗ്യാരണ്ടി പറയാം. നിങ്ങൾക്കറിയാം ഞാൻ എല്ലാ പടത്തിനും ഒന്നും വന്നിട്ട് റിവ്യൂ ഇടുന്നില്ല, എല്ലാ പടത്തിനും എന്നല്ല, ഞാൻ ഒരു പടത്തിന് ഇതുപോലെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പടത്തിന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടോണ്ടാണ്. ഈ പടം കണ്ടിട്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒരു 2.5 മണിക്കൂർ ഇരുന്ന് ചിരിക്കണോ, സുഖമായിട്ടിരുന്ന് ചിരിക്കണോ? എന്നാൽ നിങ്ങൾ നേരെ ബുക്ക് മൈ ഷോയ്ക്ക് കയറുക, ഏത് ടിക്കറ്റ് വേണോ എന്ന് ഉടനെ സെലക്ട് ചെയ്യുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക, വിടുക, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്ത് പറയാനില്ല. കിടില സിനിമയാണ്.